ഹായ് കൂട്ടുകാരെ, സാലി റോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മള് കട്ടിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, കഴിഞ്ഞ ദിവസം നമ്മള് ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ 38 ചെസ്റ്റ് 40 ബസ്റ്റ് സൈസുള്ള ചുരിദാർ തയ്ച്ചിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് കണ്ടു, നിങ്ങളുടെ നല്ല കമന്റ്സ് കിട്ടി, നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കട്ടിങ്ങുമായിട്ടാണ്. ഇതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാതെ ഡയറക്റ്റ് കട്ടിങ് അങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരിക. അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ സാരി ബ്ലൗസിന്റെ ഫുൾ കാര്യങ്ങൾ ചുരിദാറിന്റെ പറഞ്ഞു തന്ന പോലെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് സാരി ബ്ലൗസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 36 ചെസ്റ്റ് അളവുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പം ധൈര്യമായിട്ട് പേടി കൂടാതെ എൻ്റെ ഒപ്പം നിങ്ങൾക്കും പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാം, നിങ്ങൾക്കിടാം, നമ്മുടെ സഹോദരങ്ങൾക്കോ വേണ്ടപ്പെട്ടവർക്കോ കസ്റ്റമേഴ്സിനോ ഒക്കെ തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ലൈനിങ് തുണിയാണ്. ആ ഞാൻ ഈ കൂടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ലതാ സുരേഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്തത്, ടീച്ചറെ പണ്ട് ഇങ്ങനെ എന്താണ് നമ്മുടെ ലൈനിങ് തുണികൾ കഴുകി തേച്ച് കൊടുക്കുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇപ്പം ഇന്ന് പഴയ കാലമാണോ ഇന്നത്തെ കാലം? ഇന്ന് ആരെ കൊണ്ടായത് ഇത് ലൈനിങ് തുണി എടുക്കാനും കഴുകാനും തേക്കാനും ഏതെങ്കിലും ടെയിലറിങ് സെൻറ്ററിൽ നടക്കുമോ? പ്രായമുള്ള ഒരു 10-60 വയസ്സിന് മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലാതെ ആരും ചെയ്യത്തില്ല. അപ്പം അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് നല്ല ലൈനിങ് ക്ലോത്ത് എടുക്കുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും നല്ല സാരിയുടെ, നല്ല ചുരിദാറിന് നല്ല സാരിക്ക് 2x2 തുണിയേ എടുക്കത്തുള്ളൂ. 2x1 എടുക്കാം, 2x1 നല്ല 2x2. ഇതൊരു എനിക്ക് തോന്നുന്നു 110 to 180 വരെ, 110 മുതൽ 180 രൂപ വരെ വേരി ചെയ്യും ഈ 2x2 തുണികളുടെ വില. അത് ചെറിയ വ്യത്യാസം ഉണ്ടാവും 2x2 തുണികളുടെ വില. അപ്പം 2x2 തുണിയാണെങ്കിൽ രണ്ടാ മെച്ചം എന്നാ, ഒന്ന് കളറും പോകത്തില്ല, നമ്മുടെ പുറമേയുള്ള ആ മെറ്റീരിയൽ അതുപോലെ നിൽക്കുകയും ചെയ്യും, ചുളുങ്ങത്തില്ലല്ലോ. ടു ബൈ ടു തുണിന് വലിയ ശൃംഖ ഇങ്ങനെ ചുരുങ്ങത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. നല്ല ഡ്രസ്സിന് നല്ല വില കൂടിയ നല്ല ക്ലോത്ത് നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ അടിയിൽ വെക്കുന്ന ലൈനിങ് തുണി എപ്പോഴും 2x2 അതുപോലെ നല്ല ക്ലോത്തോ എടുക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ ചുരിദാറിനൊന്നും നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സാധാ ലൈനിങ് തുണി മതി. അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും, ഇത് 1 മീറ്റർ തുണിയാണ്. 1 മീറ്റർ തുണിയെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നേർ പകുതി മടക്കി അതിനെ അതുപോലെ വെച്ച് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. അപ്പം ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ അളവൊന്ന് ഇവിടെ കുറിച്ച് കാണിക്കാം. അളവ് നമ്മൾ ഈ തയ്ക്കാൻ പോകുന്ന പ്രിൻസസ് കട്ട് ചെസ്റ്റ് 36 ഉള്ള ആൾക്കാണ്. ആളുടെ ബസ്റ്റ് 38, നമുക്കത് വിഷയമല്ല, നമുക്കത് വേണ്ട. പക്ഷേ വേസ്റ്റ് അളവ് നമുക്ക് അറിഞ്ഞിരിക്കണം. വേസ്റ്റ് അളവ് 30 ഇഞ്ചാണ്, 30 ഇഞ്ച് വേസ്റ്റ്, ചെസ്റ്റ് 36. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഷോൾഡർ, ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 7.5 ആണ്. ചെസ്റ്റ് 36, വേസ്റ്റ് 30, ഷോൾഡർ ഫുൾ ഷോൾഡർ 7.5. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഉണ്ട്, നമുക്കുള്ളത് ആം ഹോൾ റൗണ്ട് ആണ്. ആം ഹോൾ റൗണ്ട് ഫുള്ള് എഴുതാൻ നേരമില്ല, അതുകൊണ്ടാണ് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്. 17 ഇത്രയുമാണ് നമുക്ക്. ഇത് വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് ഫുൾ ഷോൾഡർ, നമുക്ക് ആദ്യ ലെങ്ത് പറയാം. ഇത് ലെങ്ത് ഇതിന് ഇതുമായി ബന്ധമില്ലല്ലോ, നമ്മുടെ ആളുടെ ആവശ്യമാണ് ലെങ്ത്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ 15 വേണം. അപ്പോൾ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 16 ഇഞ്ച്. ഇത് കറക്റ്റാണ്, ഇവിടെ വലിയ വെട്ടിക്കളയാനൊന്നും ഇല്ല, ഇവിടെ തന്നെ മെഷർമെൻറ്റ് കൊടുക്കുന്നു. 16 ഇഞ്ചിൽ നമ്മൾ ലെങ്ത് കൊടുക്കുന്നു, 16 ഇഞ്ചിൽ. നമുക്കത് ചേർത്തൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫുൾ ഷോൾഡർ തന്നെ 7.5 കൊടുക്കുന്നു. ഫുൾ ഷോൾഡർ 7.5 ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നേ ഉള്ളേ, ബാക്കി വരയൊക്കെ പിന്നെ നമുക്ക് ചെയ്യാം. ഫുൾ ഷോൾഡർ 7.5 കൊടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി, തുടക്കക്കാർക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ റെഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് 2.5 ഡീപ്പ് നെക്കാണേ, ഡീപ്പ് നെക്കാണ്, ഡീപ്പ് അല്ല, ഡീപ്പ് നെക്കാണ്, നല്ല ഡീപ്പാണ്. അപ്പോൾ ഇത് നമ്മളെ ബാക്കിൽ നമ്മൾ കൊടുക്കുന്നത് 2.5 ഇല്ല, 2.25 കൊടുക്കുന്നുള്ളൂ.
രണ്ടര ഇല്ല, ഫുള്ള് രണ്ടേ കാല്, രണ്ടേ കാല് ബാക്കിൽ കൊടുക്കുന്നു. ബാക്ക് ഇറക്കം എന്ന് പറയുന്നത് ഈ ഇവിടെ കളയ, അതായത് സ്റ്റിച്ചിങ് സീം കളയാതെ കൊടുക്ക, കളയാതെ തന്നെ നമ്മൾ പത്തരയാണ് എടുക്കുന്നത്, പത്തര. അപ്പം പത്തരയിൽ നമ്മൾ മാർക്ക് ചെയ്തു, കണ്ടല്ലോ. അപ്പം ഇത് നമ്മൾ രണ്ടേ കാല് കൊടുത്തു, ഇവിടെ ഇറക്കം പത്തര കൊടുത്തു. ഈ പത്തരയിൽ ഇവിടെ എടുക്കുന്ന വീതി നമ്മൾ മൂന്നേ കാലാണ്. അവിടെ രണ്ടേ കാലാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് മൂന്നേ കാലല്ല, മൂന്നര എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ബാക്ക് ഓപ്പണാണ് കേട്ടല്ലോ. ഇത് ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് തയ്ക്കുന്നത്. നമ്മൾ മൂന്നര ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുന്നു. അതായത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ തുണി എക്സ്ട്രാ എടുക്കുന്നൊന്നുമില്ല, ഈ മൂന്നരയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഈ ലൈനും ഇതും കൂടെ ചേർത്ത് ഒരു ലൈൻ വരച്ചു. നമുക്ക് ഇവിടെ നെക്ക് യു നെക്കാണ്. അപ്പം നമുക്ക് ഒത്തിരി ഇനിയും പുറത്തോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ മൂന്നര എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഇത് നിൽക്കട്ടെ. അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നെക്ക് വരുന്നത് ത്തിൽ രണ്ടര ഇഞ്ച്, രണ്ടരയില്ല, രണ്ടരയ്ക്ക് തൊട്ട് പുറകിൽ ഇത്രയും വലിയൊരു നെക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും വലിയ ഷോൾഡറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഷോൾഡർ ശരിക്കും ഈ ഏഴര എന്നുള്ളത് എത്രയിലേക്ക് റെഡ്യൂസ് ചെയ്യാം, നമുക്കിവിടെ മാക്സിമം നമുക്ക് ഷോൾഡർ വിട്ട് മൂന്നിഞ്ച് കിട്ടിയാൽ മതി. അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു മൂന്ന് വേണ്ട, രണ്ടേ മുക്കാൽ ഇവിടെ കിട്ടിയാൽ മതി, രണ്ടേ മുക്കാൽ കിട്ടിയാൽ മതി. അപ്പം നമുക്ക് എത്ര എടുക്കണം? രണ്ടേ മുക്കാൽ കിട്ടുകയാണെങ്കിൽ മൂന്നര നമുക്കിവിടെ ഷോൾഡർ മതി, മൂന്നര ഷോൾഡർ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ മൊത്തം എനിക്ക് എത്ര എടുത്തു? ആറിഞ്ചേ വന്നിട്ടുള്ളൂ, ആറിഞ്ചേ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ആറിഞ്ചിൽ ഷോൾഡർ ചെയ്തു. അപ്പം അതേ ആറിഞ്ച് തന്നെ നമുക്ക് താഴേക്ക് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പം ഈ ആറിഞ്ചിലേക്ക് നമ്മളൊരു വര വരച്ചു, ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം, മുന്നോട്ട് വരയ്ക്കാം. ചെസ്റ്റ് ലൈൻ വരച്ചു. നമുക്ക് ചെസ്റ്റ് എത്ര പറഞ്ഞേക്കത്? 36. 36-ൻ്റെ കൂടെ സാധാരണ നിങ്ങൾക്കറിയാം, സാധാരണ തയ്യൽക്കാർ എന്ത് ചെയ്യും, 36-ൻ്റെ കൂടെ നാല് കൂട്ടും. നാല് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നായ 10 ഇഞ്ച് നമ്മൾ 36-ൻ്റെ കൂട്ടത്തിൽ 4 ഇഞ്ച് കൂട്ടിയ 40 ബസ്റ്റുള്ള വല്ലെന്ന് പ്രത്യേകം ഓർത്തണം. ഇത് ചെസ്റ്റാണ്. ഇനിയും അഥവാ ബസ്റ്റാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ 38-ആണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയാൽ 40, 40-ൻ്റെ 4-ൽ 1 10, അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ 10 ഇഞ്ച് കറക്റ്റ് 10 ഇഞ്ചിൽ ഞാൻ അടയാളം കൊടുത്തു. അവിടെ നിന്ന് 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുക്കുന്നു, 1.5 ഇഞ്ചിലേക്ക് ഇത് നീട്ടി വരയ്ക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായും ചിന്തിക്കേണ്ടത് ഇവിടെ നിന്നുള്ള ഈ ദൂരത്തിൻ്റെ പകുതി 3 ഇഞ്ച്. ഇനി ഇവിടെ നിന്നുള്ള അകലം നമുക്ക് 1.5 തികച്ചു വേണ്ട, 1.25 മതി. 1.25 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 1.25 ഈ പോയിൻറ്റും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പം നമുക്ക് ഐ. ഇനി ഇവിടെ നിന്ന് ഒരു സ്ലോപ്പ് ഉണ്ട്, അതിന് വേണ്ടി നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കുന്നു. 1.5 ഇഞ്ചിൽ ആ സ്ലോപ്പ് മാർക്ക് ചെയ്യും. ഇത്രയും മനസ്സിലായില്ലേ? സ്ലോപ്പ് മാർക്ക് ചെയ്തു. നമുക്കിവിടെ നിന്ന് നമ്മുടെ ആം ഹോൾ റൗണ്ട് ഒന്ന് നോക്കാം. ഇത്രയുണ്ട്, 8.25 ഉണ്ട്. 8.25 എന്ന് പറയുമ്പം 17.5 ഉണ്ട് അല്ലേ? നമുക്ക് ശരിക്കും എത്ര വേണ്ടത്? 17. 8.5 ഒരു 2 പോയിൻറ്റിൻ്റെ കൂടുതലേ ഉള്ളൂ, അത് വലിയ കൂടുതലല്ല, അത് കറക്റ്റായിട്ട് നിന്നോട്ടെ കേട്ടല്ലോ. അപ്പം 8.5 കറക്റ്റ് 17. 8.5 കഴിഞ്ഞ് 2 പോയിൻറ്റുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് കാണാമല്ലോ അല്ലേ? 9 ഇല്ല, 8.75 അടുത്തേ വരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട്, വേസ്റ്റ് എന്ന് പറയുന്നത് 30 ആണ്. 30-ൻ്റെ
നാലിലൊന്ന്, 30-ന്റെ കൂട്ടത്തിൽ അഡീഷണൽ കൂട്ടണ്ടാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അടി വലിച്ചു കൂത്തേണ്ടതല്ലേ, അപ്പം അവിടെ എക്സ്ട്രാ ലൂസ് വേണ്ട. 30-ന്റെ 4 1 ഏഴ് അര. ഇത് നല്ല വിട്ടുള്ള കഴുത്തും ഇറക്കമൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു ചുളുക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് എന്ത് ചെയ്യും, 1 ഇഞ്ച് ടക്കിന് നമ്മൾ ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് സീമും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാം. ഇതല്ല കേട്ടോ, ഇതും ഇതുമാണ്, ഇതും ഇതും കൂടെയാണ് നമ്മുടെ സീമ. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഇതാണേ സീമായിട്ട് എടുത്തേക്കുന്നത്, ഇതാണ്. അപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിനി ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചിൽ, കറക്റ്റ് 4 ഇഞ്ചിൽ മുകളിലേക്ക്, 4 ഇഞ്ചിൽ നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ 1 ഇഞ്ചല്ലേ എക്സ്ട്രാ കൊടുത്തേക്കുന്നത് ടക്കിന് വേണ്ടി. അപ്പൊ നമുക്ക് അരയും ഇവിടെ രണ്ട് വശത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇപ്പുറത്തും ഇപ്പുറത്തും കൂടെ വേണേ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ ബാക്ക് പാർട്ട് വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട് പാർട്ട് വെട്ടെന്ന് നിങ്ങൾ നോക്കിക്കണം. നമ്മൾ ഈ മെറ്റീരിയൽ ഈ കിടക്കുന്ന ഇതിനെ നേരെ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് നമ്മുടെ വശത്തിലേക്ക് ഇങ്ങനെ ഇട്ടു. മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ഇനിയും വെട്ടാൻ പോകുന്നത്. അപ്പം ഞാനതിന് മുമ്പ് ഇതൊന്ന് തൂത്ത് കളയട്ടെ. ഈ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യണ്ട, അതുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇതിനെ തിരിച്ചിടുക. ഒന്നുകൂടെ നിങ്ങൾ നോക്കണം അതിനുണ്ടായ വ്യത്യാസം നോക്കുക. നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പാർട്ട് എടുത്തു. ഇതിൻ്റെ താഴെ നിന്നാണ് ഞാൻ ഏതെടുക്കുന്നത്, പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം കാണും, കൈ എവിടെ നിന്ന് എടുക്കുന്ന ഒരു സംശയം കാണും. കൈ നമ്മൾ ഈ കാണുന്ന പോർഷനിൽ നിന്ന് കൈ എടുക്കും കേട്ടോ. അതിനുള്ള കൈക്ക് നല്ല നീളമുണ്ട്, നമുക്ക് കിട്ടുക ചെയ്യും. അപ്പം ഞാൻ ഇവിടെ കാണിക്കാം. ഫ്രണ്ട് പാർട്ട് എടുക്കാൻ വേണ്ടി എപ്പോഴും ബാക്ക് പാർട്ടിനേക്കാൾ 1.5 ഇഞ്ച് കൂടുതലിടണം. ഒരു 1 ഇഞ്ച് വേണ്ട, 1.5 ഇഞ്ച് അല്ലെ 3/4 ഇഞ്ച്, 3/4 ഇഞ്ച് കൂടുതലിട്ടാൽ മതി നമുക്ക്. അപ്പം ഞാൻ അത്രയും വെച്ചിത് സെറ്റ് ചെയ്ത് വെക്കുന്നു. തുണിയുടെ ലഭ്യത പോലെ തുടക്കക്കാരൊക്കെയാണെങ്കിൽ 1 ഇഞ്ച് ഇട്ടാലും കുഴപ്പമില്ല, പിന്നീട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ അതനുസരിച്ച് വെച്ചു, ഇത് വെച്ചു, എല്ലാം ചെയ്തു. നമുക്ക് ഫസ്റ്റില് ചെയ്യേണ്ടത് നമുക്ക് ഈ ഷോൾഡറും ഇതും എല്ലാം കറക്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ വിഡ്ത്ത്, ഷോൾഡറ്, ഇതിൻ്റെ ആം ഹോള്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ഇടണം. ഈ ഓൾറെഡി ഉള്ളതിനേക്കാൾ 1 ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരു 2 ഇഞ്ച്, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മൾ ഇവിടെ ഇത്ര എക്സ്ട്രാ 1 ടക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 ഇഞ്ചും കൂടെ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ മാറ്റാം. ഈ നെക്കിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമ്മൾ ഇത്രയും അളവുകൾ എടുത്തു, നമുക്കിനി ഇത് മാറ്റാം. ഇനി നമുക്കിവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം.
അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് താഴോട്ട് കുറച്ചുകൂടെ വരയ്ക്കാം. ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല, അതുകൂടെ ഓർത്തോണേ, ഫ്രണ്ട് ഓപ്പൺ അല്ല. ഇവിടെ നമുക്ക് 3 ഇഞ്ച് എടുക്കാം. ഇറക്കം 7 ഇഞ്ച് എടുക്കുന്നു. നമ്മൾ ഇറക്കം 7 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇത് അകലം വിഡ്ത്ത് 3 ഇഞ്ചും. 3 ഇഞ്ചിലോട്ട് നമ്മൾ ലൈൻ വരച്ചു. നമുക്കൊരു ഷേപ്പ് നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അപ്പക്സ് പോയിന്റ്, അപ്പക്സ് പോയിന്റ് കാണാനായിട്ട് ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇറക്കം നോക്കാനായിട്ട്. 10 ഇഞ്ചിൽ നമ്മൾ പോയിന്റ് കണ്ടെത്തുന്നു. ആ 10 ഇഞ്ചിൽ കറക്റ്റ് 4 നമ്മൾ 4 ഇഞ്ച് കൊടുക്കുന്നു. കണ്ടല്ലോ 4 ഇഞ്ച്, കൂടുതൽ കൊടുക്കുന്നില്ല, കറക്റ്റ് 4 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ വരുമ്പോൾ ആ 4 എന്നുള്ളത് 3.5 ഇഞ്ചായിട്ട് മാറും. 3.5 ഇഞ്ച് നമുക്ക് ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വരയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് ഒന്ന് ശരിയാക്കണം. അതിനുവേണ്ടി നമുക്ക് പഴയതുപോലെ നമ്മൾ റൗണ്ട് കണ്ടെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്വല്പം കൂടെ അകത്തോട്ട് കയറ്റി ഇങ്ങനെ വേണം എടുക്കാൻ. ഇങ്ങനെ ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ എന്ന് പറയുന്നത്. അത്രയും എടുത്തു. നമ്മൾ മുമ്പേ അടയാളപ്പെടുത്തിയിരുന്നത് 10 ആയിരുന്നു. ആ 10 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത്. ഇവിടെ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ചും കൂടെ കൂടുതൽ നമുക്ക് വേണം. അതുകൂടെ കൂട്ടിയാണ് നമ്മൾ മുമ്പേ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിരിക്കും നമ്മുടെ പുതിയ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 സൈസിൽ ചെയ്യാം. അതായത് ഇവിടെ നിന്നുള്ള ഫുൾ ആം, ഇത് ഒട്ടും നമ്മൾ കളയാതെ തന്നെ ഫുൾ ആം ഹോൾ റൗണ്ട് എത്ര നോക്കുന്നു. ഇപ്പോൾ എത്ര ഉണ്ട്? ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ 1 ഇഞ്ച് വരെ എടുത്തിരുന്നത്. 10 ഉണ്ട്. ഈ 10-ന്റെ നേർപകുതി എവിടെ വരും നമുക്ക് നോക്കാം. 10-ന്റെ നേർപകുതി ഇവിടെ. അപ്പം ഞാൻ ഈ പോയിന്റിലേക്ക് അല്ല വരയ്ക്കുന്നത്, ഇങ്ങോട്ട് കയറ്റിയ. ചിലർ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം എടുക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണോ ഇങ്ങനെ കയറിയാണോ നിൽക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. ഇങ്ങോട്ട് വരയ്ക്കുന്നത് നമ്മൾ ശരിക്കും ഇതേണ്ട ഇങ്ങനെ ഒരു ഒരു കർവ് ഷേപ്പിൽ വേണം വരാൻ. കണ്ടോ, ഈ ഷേപ്പിൽ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 2.5 ഇഞ്ച് കറക്റ്റ് 2.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തു. ഗ്യാപ്പ് കൊടുത്ത് ഇവിടെ നിന്ന് 2 ഇഞ്ച് വരെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഈ പോയിൻ്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി നമ്മൾ ഈ പോയിൻ്റിലേക്ക് നമുക്ക് ഒരു ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ വേണം നമുക്ക് കണ്ട ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഇങ്ങനെ. ഇനി നമുക്ക് മുമ്പ് നമ്മൾ എക്സ്ട്രാ എല്ലാം ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ വരെ 3.5 ഉണ്ട്. നമുക്ക് മൊത്തം എത്രയായിരുന്നു വേണ്ടത്? 7.5 മതി. 3.5 ഉണ്ട്. ഇനി 4 കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് 4 ആയി. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ണം. ഇത് നമ്മുടെ എക്സ്ട്രാ ആയി. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഇനി ഒന്നുമില്ല, നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കൂട്ടിച്ചേർക്കുന്നു ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നമുക്ക്
ഈ നടുക്കുനിന്ന് നമുക്കൊരു മുക്കാൽ ഇഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്നും ഒരു മുക്കാൽ ഇഞ്ചിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിച്ച് വരയ്ക്കാം. ഇതുപോലെ ഇങ്ങോട്ടും ചെരിച്ച് നമുക്ക് ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇതങ്ങ് വെട്ടിയെടുക്കാവേ. ഞാൻ കഴുത്ത് വെട്ടുന്നില്ല, കാരണം എനിക്ക് എന്തെങ്കിലും ഡിസൈൻ ചേഞ്ച് ചെയ്യണമെന്ന് വല്ലതും തോന്നിയ അതുകൊണ്ട് കഴുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത് വെക്കാമല്ലോ, നമുക്ക് ക്യാൻവാസ് വെക്കാം. ഈ സൈഡ് കൊണ്ട് വെട്ടി ഇതുകൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പം ശരിയാകണമെന്നില്ല. ഇത് തയ്ക്കുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് ഇതിനകത്ത്, അങ്ങനെ ചെയ്യുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ എല്ലാ അപ്പക്സ് പോയിൻ്റ് നമ്മൾ കറക്റ്റായിട്ട് രണ്ട് പാർട്ടിൻ്റേതും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുന്ന കാര്യവും മറക്കല്ലേ. നമുക്കിനിയും ബ്ലൗസാണ് എടുക്കേണ്ടത്, സ്ലീവാണ്, ബ്ലൗസല്ല സ്ലീവ് എടുക്കണം. അതിന് നമുക്കത് ഇങ്ങനെ രണ്ട് തുണി ഇങ്ങനെ കിടക്കുന്നത്, രണ്ട് ഫ്രണ്ടും ബാക്കും വെട്ടിയതിൻ്റെ ബാക്കി ഭാഗം നടുകേ മടക്കാം. നമുക്ക് മടക്കിയിട്ട് ഇവിടുന്നാണ് ഞാൻ സ്ലീവ് എടുക്കുന്നത്. എനിക്ക് ഇറക്കമുള്ള സ്ലീവ് വേണം, 12 ഇഞ്ച് സ്ലീവ് എനിക്ക് കിട്ടണം. നമുക്ക് നോക്കാം, ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 12 ഇഞ്ച് എടുക്കാനില്ല, 12 എങ്കിൽ നമുക്കിവിടെ 12 അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് 12 ഒരു ഡൗൺ 3.5 ഇഞ്ച് കുറച്ച് ഇങ്ങോട്ടെടുക്കാം. അപ്പം ആ 3.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പാണ്. അവിടെ നിന്ന് ഒരു വര വരച്ചു. ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ വരച്ച വരയിലേക്ക് നമുക്ക് എത്ര കിട്ടണമെന്നറിയാവോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ബോഡി പാർട്ടിന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന എത്ര ആയിരുന്നു? ബോഡി പാർട്ടിലെ കൈകുഴി ആം ഹോൾ റൗണ്ട് 8.5 പോയിൻറ്റും അല്ലേ. അപ്പം നമുക്ക് 8.5 എടുത്താൽ മതി, ആ 2 പോയിൻറ്റ് കൂടുതൽ വേണ്ട, 8.5 കറക്റ്റ് 8.5 എടുത്താൽ മതി. കണ്ടല്ലോ, 8.5 ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് സീം അലവൻസ് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നു. ഇനി ബ്ലൗസിൻ്റെ ഓപ്പൺ ഭാഗം നമുക്ക് അതുകൊണ്ട് അടയാളപ്പെടുത്തണം. ഇവിടെ നമ്മൾ 1.5-2 ഇഞ്ച് അനക്കാതെ വെച്ചിട്ട് അവിടുന്ന് ഈ ഷേപ്പിൽ നമ്മൾ വരച്ച ഈ വരയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. സ്ലീവിൻ്റെ ഓപ്പണ് 5.5 ഉം 1.5 ഇഞ്ച് സീം അലവൻസും എടുക്കുന്നു. നമുക്കിതെല്ലാം രണ്ട് ലൈനും തമ്മിൽ ചേർക്കാം, സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിരിക്കും. ഇപ്പോൾ എൻ്റെ എടുക്കാൻ പോകണം, അതുകൊണ്ട് ഞാനിത് വെച്ച് തന്നെ അങ്ങ് വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി ഇതും കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുമ്പം ഓർക്കണം, ചുരിദാറിൻ്റെ സ്ലീവിനേക്കാൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെയാണ് നമ്മൾ സാരി ബ്ലൗസിൻ്റേത് എടുക്കുന്നത്. നമുക്ക് ലൈനിങ് തുണിയാണ് നമ്മൾ ഇത്രയും നേരം വെട്ടിയത്, നല്ല ട്യൂബേറ്റ് തുണിയായിരുന്നു ലൈനിങ് തുണി. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ നല്ല ബ്ലൗസിൻ്റെ നല്ല തുണി. ഇതിൻ്റെ ഈ അടിയിലുള്ള ഡിസൈൻ ഇല്ലേ, ഈ ഡിസൈൻ കയ്യേൽ വരണം. അതിനുവേണ്ടി ഞാൻ ആദ്യം കയ്യാണ് വെട്ടുന്നത്, കണ്ടോണേ. ഇതിങ്ങനെ ഇങ്ങനെയല്ലേ വിലങ്ങനെയല്ലേ കിടക്കണേ, അത് ആ കംപ്ലീറ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ രണ്ട് സ്ലീവ് ഇങ്ങനെ തന്നെ എടുക്കാൻ പോവാം. കറക്റ്റ് രണ്ടായിട്ട് മടക്കി, ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത്. ഇത് ലുബ്ധിക്കാനൊന്നും പോകുന്നില്ല. ഈ ബ്ലൗസ് പീസ് നല്ല മുഴുത്തതാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ തുണിയുണ്ട്. ഇനിയും എത്ര വീതി വേണമെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതനുസരിച്ചല്ലേ നമ്മൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഇപ്പം നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ലൈനിങ് തുണിയുടെ തുണി വെച്ച് തന്നെ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കണം. ആദ്യമേ നമ്മളെ കയ്യ് കട്ട് ചെയ്തു മാറ്റി. ഇനി നമുക്ക് ബാക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കട്ടെ. ഇനി നമ്മൾ ഈ ഈ മറുവശത്തുള്ള ഈ ഡിസൈനില്ലേ, ഈ ഡിസൈൻ എനിക്ക് ബാക്ക് പാർട്ടിൽ അടിയിൽ വരണം. ബാക്ക് പാർട്ട് ഓപ്പൺ ആണെന്നല്ലേ പറഞ്ഞത്, ഓപ്പൺ ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഡിസൈനൊക്കെ വെച്ച് വേണം നമ്മൾ തുണി എങ്ങനെ ഇടണം, എങ്ങനെ മടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് ആലോചിച്ച് വേണം വരാൻ. കണ്ടല്ലോ, താഴെയാണ് അതിൻ്റെ ഡിസൈൻ, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ഓപ്പൺ ആണേ,
ഞാനിതുവരെ ഓപ്പൺ ചെയ്തില്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. വെട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം. ആ ടക്കിൻ്റെ പോയിൻ്റോട് ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള മൂന്ന് ഭാഗമുണ്ട് അല്ലേ, ഫ്രണ്ടും ഉണ്ട് രണ്ട് സൈഡും ഉണ്ട്. അത് നമുക്ക് തുണിയൊക്കെ തികയുമോ എന്ന് നോക്കി എടുക്കാം. ഞാനങ്ങനെ ചുമ്മാതെ ചാടിയുള്ള തുണിയുടെ നടുക്കോട്ട് എടുത്തിട്ട് വെട്ടത്തില്ല. ഞാൻ പരമാവധി ലുബ്ധിച്ച്, നഷ്ടപ്പെട്ടു പോയാലും വേണ്ടതല്ല, ലുബ്ധിച്ചേ വെട്ടത്തില്ല. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാലെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാം. ഇനി നമുക്കുള്ളത് ആ പ്രിൻസസ് കട്ടിൻ്റെ വലതുവശത്തുള്ള രണ്ട് ചെറിയ പീസ. അത് ഞാൻ നോക്കുന്നതിനെന്നറിയോ, ഒരു വശത്ത് ഡിസൈനുണ്ട്, ആ ഡിസൈന് എവിടെ വരുത്തണമെന്നാണ് നോക്കുന്നത്. ഫ്രണ്ട് വലതുവശത്തോ ഇടതുവശത്തോ എവിടെയെങ്കിലും വരുത്തണം, അതിനാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് രണ്ട് പീസും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കും. പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിത് തയ്ക്കുന്ന വീഡിയോ ഇടത്തില്ല കേട്ടോ, ഇടത്തില്ല എന്ന് പറഞ്ഞാൽ നേരമില്ല ഇടാനായിട്ട്. നമ്മൾ വീഡിയോ തയ്ക്കുന്ന മുഴുവനും റെക്കോർഡ് ചെയ്യണമെങ്കിൽ നല്ല സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യത്തെ തയ്ക്കുന്ന ഇടുന്നില്ലേ. തയ്ക്കുന്ന സമയത്ത് ചില ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത സൈഡ് വശമൊക്കെ കുറേ കൂടുതൽ എടുത്തു കളയേണ്ടി വരും. സൈഡ് എന്ന് പറഞ്ഞാൽ അടിഭാഗമില്ലേ, ബ്ലൗസിൻ്റെ കഷകോടിയുടെ താഴ്ഭാഗം, അവിടെ ഒക്കെ ഇത്ര നീളമൊന്നും വേണ്ടി വരികയില്ല. അതൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ശരിയാക്കി എടുക്കുന്നത്. അങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ. ഇപ്പം ചെയ്ത ഈ ഭാഗമൊക്കെ ക്ലീനാക്കി എടുക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഞാനത് കാണിച്ചു തരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ എൻ്റെ ഇതിന് മുമ്പ് തയ്ച്ചേക്കുന്ന വീഡിയോകളൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഇനിയും തയ്ക്കുമ്പം കാണിച്ചു തരാം. സമയക്കുറവുണ്ടേ, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരെ കുറവായിപ്പം. അതുകൊണ്ടാണ് പിന്നെ ഞാനിതൊക്കെ കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങൾ തുടക്കക്കാർ കണ്ടോട്ടം എന്ന് ഓർത്തുകൊണ്ട് ഇത്രയും നമുക്ക് മിച്ചമുണ്ട്. തയ്ച്ച് കഴിഞ്ഞു കണ്ടോ, ഷോൾഡറൊക്കെ ഒളിപ്പിച്ചാണ് തയ്ച്ചേക്കുന്നത് കണ്ടോ. ഇങ്ങ് ബാക്ക് ഓപ്പണാണ്, അഞ്ച് ഹൂക്കൊക്കെ വെച്ച് നല്ലപോലെ ഇറക്കത്തിലാണ് ബാക്കിനൊക്കെ എടുത്തേക്കുന്നത് കണ്ടോ. എങ്ങനെ തയ്ച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ, അകമൊക്കെ നല്ല ലൈനിങ്ങിൽ നല്ല നിറച്ച് ഫുൾ അങ്ങനെ ചെയ്ത്. ഇതാ ഫ്രണ്ട് സൈഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇട്ട് നോക്കിയിട്ട് പറയുന്ന കാര്യമാണ്, നല്ലതായിട്ടാണ് ഒത്തിരിക്കുന്നത്, വളരെ സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ അടിയൊക്കെ എന്നാ രസമാണെന്നറിയാവോ, നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം, തയ്ച്ച് നിങ്ങളും തയ്ക്കണം.